ഒരാശ്രമത്തിൽ എപ്പോഴും പരാതിയും പരിഭവങ്ങളുമുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഗുരു ഒരിക്കൽ ശിഷ്യനെ വിളിച്ചു പറയുകയാണ്, ഒരു പിടി ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവരിക. എന്നിട്ട് ഉപ്പിന്റെ പകുതി ആ ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയ ശേഷം അത് കുടിക്കുവാൻ ഗുരു ശിഷ്യനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഉപ്പിന്റെ കാടിന് നിമിത്തം ഒരു കവൾ വെള്ളം പോലും കുടിക്കുവാൻ ശിഷ്യന് സാധിച്ചില്ല. തുടർന്ന് ഗുരു ശിഷ്യനെയും കൊണ്ട് ആശ്രമത്തിനടുത്തുള്ള തടാകത്തിലേക്ക് പോകുന്നു. മിച്ചമുള്ള ഉപ്പ് തടാകത്തിൽ കലർത്തിയ ശേഷം ആ വെള്ളം കുടിക്കുവാൻ ഗുരു ശിഷ്യനോട് ആവശ്യപ്പെടുന്നു. ശിഷ്യൻ തന്റെ കൈക്കുമ്പിളിൽ വെള്ളം എടുത്ത് കുടിച്ച ശേഷം പറയുകയാണ്, നല്ല വെള്ളമാണല്ലോ ഉപ്പ് കലർത്തിയെങ്കിലും ഈ തടാകത്തിലെ വെള്ളത്തിന് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഗുരു ശിഷ്യനോട് പറയുകയാണ്, ഇടുങ്ങിയ ഗ്ലാസിൽ ഉപ്പ് കലർത്തിയപ്പോൾ ആ വെള്ളം കുടിക്കാൻ അയോഗ്യമായി തീർന്നു. എന്നാൽ വിശാലമായ തടാകത്തിൽ ഉപ്പ് കലർത്തിയപ്പോൾ ആ വെള്ളം കുടിക്കാൻ യോഗ്യമായി തീർന്നു. നിന്റെ മനസ്സ് ഗ്ലാസ് പോലെ ഇടുങ്ങിയതാകരുത്, മറിച്ച് തടാകം പോലെ വിശാലമുള്ളതായിരിക്കണം. പ്രിയമുള്ളവരെ, ഇടുങ്ങിയ മനസ്സിന് എപ്പോഴും ഇരുണ്ട ചില വികാരങ്ങൾ മാത്രമേ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതെപ്പോഴും അസ്വസ്ഥതകൾ ഉളവാക്കിക്കൊണ്ടിരിക്കും, പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ വിശാല ഹൃദയമുള്ളവർ എപ്പോഴും നന്മ കാണുന്നു, മറ്റുള്ളവരിൽ സന്തോഷം കണ്ടെത്തുന്നു, മറ്റുള്ളവരുടെ നന്മയിൽ അവർ സന്തോഷിക്കുന്നു. നമ്മുടെ ഹൃദയം വിശാലമാക്കിയാൽ അവിടെ തീരും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും. നോമ്പിന്റെ ഈ കാലയളവിൽ നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് വിശാലമാക്കാം. അതുമൂലം ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്കിടയായിത്തീരും.